നമസ്കാരം ലോക ശ്രദ്ധ അകന്നപ്പോൾ താലിബാന്റെ സദാചാര പോലീസിങ് പുറത്തു വരാൻ തുടങ്ങി നിരവധി അഫ്ഗാൻ വനിതകളെയും പെൺകുട്ടികളെയുമാണ് താലിബാന്റെ സദാചാര പോലീസ് ജയിലിൽ അടച്ചിരിക്കുന്നത് അവർ അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് ആരോപണം അവർ ചെയ്ത കൊടും കുറ്റങ്ങൾ എന്തൊക്കെയെന്നറിഞ്ഞാൽ ആരും ഞെട്ടും ടാക്സിയിൽ ഒരു പുരുഷന്റെ തുണയില്ലാതെ യാത്ര ചെയ്തു സഹപാഠിയായ ആൺകുട്ടിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു ഇതൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ള അക്ഷൻ തെറ്റുകൾ അധികാരം പിടിച്ചപ്പോൾ പുറം ലോകത്തിന് നൽകിയ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് വിചാരണയോ കേസ് ചാർജ് ചെയ്യലോ ഇല്ലാതെ തന്നെ ആയിരങ്ങളെയാണ് ഇപ്രകാരം ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹെറാത്തിലെ സെൻട്രൽ ജയിലിൽ ഒളി ക്യാമറയുമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് നിരവധി സ്ത്രീകളെയാണ് അവരുമായി നടത്തിയ അഭിമുഖങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് കർശനമായ ഇസ്ലാമിക നിയമത്തിന്റെ ഇത്തരം ചില ചെറിയ ലംഘനങ്ങൾക്കാണ് അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അവരിൽ ചിലരെ വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയും ചിലർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതായും അവർ പറയുന്നു മറ്റു ചിലർക്ക് ജയിൽ മോചനത്തിന് പകരമായി താലിബാൻ പോരാളികളെ വിവാഹം കഴിക്കേണ്ടതായും ബ്രിട്ടീഷ് ഇറാനിയൻ മാധ്യമപ്രവർത്തക റമിത നവായി ഐ ടി വി ഒരുക്കിയ ഡോക്യുമെന്ററിയിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജയിലിന്റെ തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന നിരവധി വനിതാ തടവുകാരെ ഈ വീഡിയോയിൽ കാണാം മറ്റു ചിലർ സെല്ലുകളിൽ അടയ്ക്കപ്പെട്ട നിലയിലാണ് താലിബാൻ ഒരുപാട് െന്നും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുമായിരുന്നു അധികാരമേൽക്കുമ്പോൾ താലിബാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ നോ കൺട്രി ഫോർ വിമൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡോക്യുമെന്ററിയിൽ താലിബാൻ ഭീകരർ തെരുവുകളിൽ നിന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത വിവാഹത്തിന് വിധേയരാക്കുന്ന കഥകളും പറയുന്നു അതിൽ പറയുന്ന ഒരു വാർത്തയിൽ ഒരു താലിബാൻ കമാൻഡർ ഒരു പെൺകുട്ടിയുമായി വിവാഹം കഴിച്ചത് ആ കുട്ടിയുടെ പിതാവിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടായിരുന്നു എന്ന് പറയുന്നു താലിബാൻ അധികാരം ശേഷം നടക്കുന്ന കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ നിരവധി സ്ത്രീകൾ തീകൊളുത്തിയും വിഷം കഴിച്ചുമൊക്കെ ഒക്കെ ആത്മഹത്യ ചെയ്തതായും ഡോക്യുമെന്ററിയിലുണ്ട് വേട്ടയാടപ്പെടുന്ന സ്ത്രീ സമൂഹം ഒളിമറയിലേക്ക് മടങ്ങുമ്പോൾ സ്ത്രീ എന്ന വംശം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയിലേക്കാണ് നാം പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നവാായത്തിന്റെ ഡോക്യുമെന്ററി ആരംഭിക്കുന്നത് ലോകം കാണണമെന്ന് താലിബാൻ ആഗ്രഹിക്കാത്ത അഫ്ഗാനിസ്ഥാനാണിത് എന്നും അവർ പറയുന്നു ഒരു സിനിമാ സംവിധായകയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന മറിയം എന്ന ഒരു പെൺകുട്ടിയുടെ കഥയിൽ നിന്നാണ് ഈ ഫിലിം ആരംഭിക്കുന്നത് അവൾ ഒരു ദിവസം അപ്രത്യക്ഷയായി പിന്നീടാണ് അവൾ ജയിലിലാണ് എന്ന വിവരം പുറത്തറിയുന്നത് അവളും കൂട്ടുകാരികളും കൂടി ഒരു പുരുഷ സഹായം ഇല്ലാതെ ടാക്സിയിൽ യാത്ര ചെയ്തു എന്നതാണ് കുറ്റം കൊലപാതകങ്ങളെയും ബലാത്സംഗ കേസിലെ പ്രതികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് തന്നെ താലിബാൻ ഭീകരർ ചോദ്യം ചെയ്തത് എന്ന അവൾ പറയുന്നു ഇടയ്ക്കിടെ വൈദ്യുതാഘാതം ഏൽപ്പിക്കും കൊടിയ മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നു അതിനിടയിൽ തന്റെ ഫോൺ പരിശോധിച്ച താലിബാൻ കമാൻഡർ അതിൽ സഹപാഠിക്കാൻ ചിത്രങ്ങൾ കണ്ടതോടുകൂടി ശിക്ഷയുടെ കാണിധ്യം വർദ്ധിപ്പിച്ചു എന്നാണ് അവൾ പറയുന്നത് ആൺകുട്ടികളുടെ ചിത്രങ്ങൾ മൊബൈലിൽ സൂക്ഷിക്കുന്നതിനാൽ താൻ ഒരു മോശം സ്ത്രീയാണ് എന്ന അയാൾ പറഞ്ഞു എന്നാണ് അവളുടെ വിലാപം പിന്നീട് തോക്കിന്റെ പാത്ത കൊണ്ടടിച്ചു പിന്നീട് വീട്ടുകാർ നടത്തിയ ചില ചരടുവലികൾക്കൊടുവിൽ അവളും കൂട്ടുകാരും ജയിൽ മോചിതരായി ഇനി തന്റെ ഭാവി എന്തായിരിക്കുമെന്ന് അറിയില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്